ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കും ഞാൻ നിന്നുണ്ടാക്കുന്നത് കപ്പൂച്ചിന് കോഫിയാണ്. അത് നമ്മൾ ഉണ്ടാക്കുന്നതെങ്ങനെ നോക്കാം. മൂന്നിയമ്മയുടെ ഉണ്ടാക്കുന്നത് ഹെൽപ്പ് ചെയ്യാൻ ഞാൻ മാത്രമല്ല എൻ്റെ അമ്മയുടെ ഉണ്ട്. നമ്മൾ മൂന്നിയമ്മയുടെ കപ്പൂച്ചിന് കോഫി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് കപ്പൂച്ചിന കോഫി ഉണ്ടാകാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അധികം സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള കോഫി പൗഡർ, ഷുഗർ, അല്പം ചൂടാറിയ വെള്ളം, ഇത്രയും മതി നമുക്ക്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു കപ്പൂച്ചിന കോഫി ഉണ്ടാക്കാമെന്ന് നോക്കാം. യെസ്, ഞാനിവിടെ കപ്പൂച്ചിന കോഫി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് നെസ്കഫെ കോഫി പൗഡറാണ്. നമുക്ക് നെസ്കഫെ ഇല്ലെങ്കിൽ ബ്രൂവോ ഏത് കോഫി പൗഡർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ നെസ്കഫെ വെച്ചുണ്ടാക്കാൻ പോകുന്നത് നെസ്കഫെ, പിന്നെ അല്പം ഷുഗറ്, പിന്നെ ചൂടുവെള്ളം ആറിയത്, ചിലപ്പോൾ ചാറിയതാണിത്. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഒരു കപ്പൂച്ചിന കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് ഹാൻഡ് മിക്സർ. നമ്മുടെ വീട്ടിലൊക്കെ എന്തായാലും ഇലക്ട്രിക് ഹീറ്റർ, അതായത് ഇലക്ട്രിക് മിക്സർ കാണുക എല്ലാവരുടെയും വീട്ടിലൊന്നും. അതുകൊണ്ട് നമുക്കൊരു ഹാൻഡ് മിക്സർ വെച്ചാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇതെന്തായാലും നമ്മുടെ വീട്ടിലൊരു ഹാൻഡ് മിക്സർ വീട്ടിൽ കാണും, ഏതെങ്കിലും ഒരു ഹാൻഡ് മിക്സർ നമ്മുടെ വീട്ടിൽ കാണും. അത് വെച്ച് നമുക്ക് ചെയ്യാം. ഇത് വെച്ചാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അതല്ല, നമുക്ക് തൈര് കടയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിനകത്ത് വെച്ച് ചെയ്യാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാനങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല, ഞാൻ ഇത് വെച്ചാണ് ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എല്ലാം ആയിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അത് ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ കാണിക്കാം. ഇനി നമുക്ക് കപ്പൂച്ചിന കോഫി ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് ഒരു ബൗളാണ്. ഞാൻ ഇതുപോലുള്ളൊരു ബൗളാണ് എടുത്തിരിക്കുന്നത്. കുണ്ടത്തിനാണ് നെസ്കഫെയാണ് എടുത്തിരിക്കുന്നത്. ഞാനിത് ഈ മെഷർമെൻറ്റ് കപ്പിനാണ്, ഇത് 30 ml ഒരു കപ്പാണ്. എല്ലാവരും വീട്ടിൽ ഇങ്ങനെ ഒരു കപ്പ് കാണും. അപ്പോൾ ഇതിനകത്ത് 30 ml ഉണ്ട്. ഇത് 2 കപ്പാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് 2 കപ്പല്ലേ ഇട്ടത്, അപ്പോൾ 2 കപ്പ് പഞ്ചസാര നമ്മൾ ഇതിനകത്തിടണം. ഇപ്പോൾ പിടിച്ചു 2 കപ്പ്, അതായത് 30 ml വെച്ച് 60 ml ആണ് ഇതിൽ ഫുൾ 2 കപ്പ് ഇടുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇത്രയും തന്നെ വെള്ളമാണ് നമ്മൾ ഒഴിക്കണ്ടേ. 2 കപ്പ് ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. 2 കപ്പ് വെള്ളം ഒഴിക്കണം. അമ്മ ഒഴിക്കട്ടെ മോനെ. സാധനമുള്ളൂ നമുക്ക് ഇത് ചെയ്യാനായിട്ട്. ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. നമുക്ക് ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാവരും നമുക്കൊന്ന് യോജിപ്പിക്കേണ്ടേ, ഒന്ന് യോജിപ്പിക്കാം എല്ലാവരും. എല്ലാവരും ഷുഗറും നെസ്കഫെ പൗഡറും എല്ലാം ഒന്ന് മിക്സ് ആകണം. എല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട്. എല്ലാവരും ഒന്ന് ചെറുതായിട്ട് നിയോജിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഹാൻഡ് മിക്സർ ഇട്ടാണ് മിക്സ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇതായിട്ട് എല്ലാം ഒന്ന് ചെറുതായിട്ട് നിയോജിപ്പിച്ചിട്ടുണ്ട്. ഈ സ്പൂൺ നമുക്ക് ആവശ്യമില്ല. ഇത് വെച്ചാണ്, ഈ ഹാൻഡ് മിക്സർ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഇതൊരു 15 മിനിറ്റ് കണ്ടിന്യൂസ് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് മറ്റേ ഇലക്ട്രിക് മിക്സർ ആണെങ്കിൽ ഒരു 7 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മിക്സിക്കകത്താണേലും പറ്റും. ഞാനിപ്പോൾ ഇത് വെച്ചാണ് ചെയ്യുന്നത്. ക്രീം പോലെ തന്നെ ഇതിങ്ങനെ വരും, നല്ല ക്രീമായിട്ട്. ഈ കളറൊക്കെ മാറി നല്ല ക്രീം, നല്ലതായിട്ട് കുറുകി നല്ല പേസ്റ്റ് വരുമ്പോൾ വരുന്ന പോലെ ആകും. അതായി കഴിഞ്ഞാൽ നമ്മുടെ കപ്പൂച്ചിനിയുടെ പേസ്റ്റ് തയ്യാറായി നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമുക്കിപ്പോൾ ഇത് എങ്ങനെ മിക്സ് ചെയ്യാം. പോലെയാണ് ചെയ്യുന്നത്. മോൾ ചെയ്ത് ഒത്തിരി താമസം ഉണ്ട് അമ്മ ചെയ്യാതെ. ഇന്ന് ചെയ്യണ്ടെന്ന് പറഞ്ഞതാണ്. അത് കപ്പൂച്ചിന് ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ഉണ്ടാക്കണമെന്ന് മോന് ഒരേ നിർബന്ധം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പനിയായിട്ടിരിക്കുക, എനിക്കങ്ങനെ സൗണ്ടും ഇല്ല. അപ്പം ഇന്ന് കുഞ്ഞിൻ്റെ നിർബന്ധത്തിന് ഇന്ന് ഉണ്ടാക്കുക. നമുക്ക് എങ്ങനെയാകുന്നതായാലും നോക്കാവുന്നത്. സാധാരണ ഒരു കോഫി പൗഡർ ആയതുപോലെ മാത്രമേ ആയിട്ടേ ഉള്ളൂ. ഇതേണ്ടേ
ഇനിയാണ് ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല ക്രീം പരുവത്തിലാണ്. നമ്മുടെ കപ്പൂച്ചിനോ കോഫിക്കകത്തൊക്കെ ഇരുന്ന ക്രീം പേസ്റ്റ് പരുവത്തിലായി വന്നാൽ മാത്രമേ നമുക്കിത് ഇതിൻ്റെ ക്രീം റെഡി ആയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതായത് ഞാനിത് ഒന്ന് ട്രൈ ചെയ്ത് ക്രീം പരുവത്തിലാക്കി എടുക്കട്ടെ. ഇതിപ്പോ ഒന്നും ആയിട്ടില്ല. പിന്നെ ഞങ്ങളെ പുതിയൊരു ചാനലാണ്, അത് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം. ഞങ്ങൾ ഇതുപോലെ ഒത്തിരി വീഡിയോകൾ ഇടുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പുതിയ വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം. ഇതിപ്പോൾ ഞാൻ ഒരു മിനിറ്റ് കണ്ടിന്യൂസ് കാക്കുകയായിരുന്നു. ഇത് ഏകദേശം ഇതിൻ്റെ ഒരു ഇതുണ്ട്, ആ ഒരു പതയൊക്കെ ആയിട്ടുണ്ട്. ക്രീം പരുവത്തിലാകാൻ തുടങ്ങി. ഇതൊന്നും അല്ല, ഇനി ഇതൊരു വൈറ്റ് കളറായി, ബ്ലാക്ക് ഷെയ്ഡ് മാറി വൈറ്റ് കളറായിട്ട് വരും. എനിക്കിത് കറക്കാൻ വലിയ ഇഷ്ടം, അതിനു വേണ്ടിയിട്ടാണ് ഇതിത് ചെയ്യാൻ തന്നെ ഇന്ന് എടുത്തത്. നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുവാണെങ്കിൽ തന്നെ ഉണ്ടാക്കി നമുക്കിത് ഗസ്റ്റിന് കൊടുക്കാൻ പറ്റും. അന്നേപ്പത്തെ ആവശ്യത്തിനാണ് നമുക്കിത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്നത് നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിക്കാൻ പറ്റും. ഒരു ഗ്ലാസ് ടംബ്ലറിനകത്ത് വെച്ചാൽ മതി, രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ ഇരിക്കും. അത് നമ്മൾ അധികം ക്വാണ്ടിറ്റി എടുത്ത് ഉണ്ടാക്കേണ്ട, അത് വെച്ചാൽ ഇത്ര സമയത്തെ കാര്യമുള്ളൂ. അതുകൊണ്ട് അധികം ക്വാണ്ടിറ്റി ഇല്ലാതെ അന്നത്തെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. പിറ്റേ ദിവസത്തേക്കാകുമ്പോൾ എന്തായാലും ഒരു ടേസ്റ്റ് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് മാത്രം എടുത്ത് നമ്മൾ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമാവും ഒരു കപ്പൂച്ചിനോ കോഫി പുറത്ത് പോയി കുടിക്കുന്നതിന് വരെ ആ വീട്ടിൽ പിടിക്കാറുണ്ടെന്നുള്ളൊരു സന്തോഷം കാണും. അപ്പോൾ നമുക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കാവുന്നത്. ഒരു വെറൈറ്റിക്ക് ഒരു കപ്പൂച്ചിനോ കോഫി അവർക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ അറിവ് പ്രകാരം, നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ചായയും കോഫി അല്ല, ഇനിയും വെറൈറ്റിക്ക് ഒരു കപ്പൂച്ചിനോ കോഫി എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ഒരു ഇതാണ്. നമുക്ക് എല്ലാവർക്കും പുറത്ത് പോയി കോഫി കുടിക്കാൻ ഇഷ്ടമാണ് കപ്പൂച്ചിനോ കോഫി. അത് നമുക്ക് വലിയ ചിലവില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കി കുടിക്കാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻ്റേ ഉള്ളൂ, വേറെ അധികമായിട്ടുള്ള ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. മിക്സ് ചെയ്യുന്നതും അതിൻ്റെ പേസ്റ്റ് രൂപത്തിലാക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇച്ചിരി ലേറ്റ് ആകുന്ന കാര്യം, അത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. ഓക്കെ, അപ്പം ഞാനിൻ്റെ മിക്സ് ഇവിടെ നടത്തട്ടെ അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇലക്ട്രിക് ബീറ്റർ ആണെങ്കിൽ എളുപ്പമാണ്, പെട്ടെന്ന് പറഞ്ഞു വരുന്നത്. നമ്മളിത് ഹാൻഡ് മിക്സർ ആയതുകൊണ്ടാണ് നമുക്ക് ഇച്ചിരി താമസം വരുന്നത്. ഞാൻ കാണിക്കാം, ഇപ്പം തന്നെ ഒത്തിരി വ്യത്യാസമായിട്ടുണ്ട്. കോഫി ഷോപ്പുകളിലൊക്കെ ഇത് സ്റ്റീം വഴിയാണ് ചെയ്യുന്നത്, നമ്മൾ സ്റ്റീം ഒന്നും വഴിയല്ലേ ചെയ്യുന്നത്. നമ്മൾ സാധാരണ നമുക്കറിയാവുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസമൊക്കെ വരും, എങ്കിലും നല്ല ടേസ്റ്റാണ്. ഞങ്ങളിവിടെ കുടിച്ചിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ലതാണ്. ദാൻ ഇത് ഇപ്പോൾ ഒരുവിധം നമ്മുടെ ക്രീമൊക്കെ റെഡി ആകാറായിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ വ്യത്യാസമായിട്ടുണ്ട്. അതിൻ്റെ ക്വാണ്ടിറ്റി ഇപ്പോൾ കണ്ട് നല്ലതായിട്ട് കൂടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇച്ചിരി അല്ലേ ഉള്ളായിരുന്നു, ഇപ്പോൾ കണ്ട് നല്ലതായിട്ട് കൂടിയിട്ടുണ്ട്. ദാൻ നല്ല ഒരു നല്ല ക്രീം പരുവത്തിലായിട്ടുണ്ട്. അതിൻ്റെ നല്ലതായിട്ടായിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലതായിട്ട് ഇച്ചൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇച്ചൂടെ കളർ മാറി ഒരു വൈറ്റ് കളറായി വരികയാണെങ്കിൽ നമ്മുടെ കപ്പൂച്ചിനോയുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ആകും, റെഡി ആയിട്ടുണ്ടെന്ന് തന്നെ റെഡി ആകും. ഇത് മിക്സ് ചെയ്യാനുള്ള ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഇനി ഇത് ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം. അതിൻ്റെ സന്തോഷം കണ്ടില്ലേ, ചെയ്യണമെന്ന് പറഞ്ഞോണ്ടിരിക്കുക. ക്രീം റെഡി ആയിട്ടുണ്ട്, നല്ല ക്രീം പരുവത്തിലായിട്ടും ഉണ്ടാകും. ഇതിൽ നിന്ന് തന്നെ നല്ല തിക്കായിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് മിൽക്കാണ് വേണ്ടത്. ഞാൻ ഇതിന് രണ്ട് കപ്പ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഒരു കാൽ ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളു. അധികം വെള്ളം ഇതിനകത്ത് ഒഴിക്കേണ്ട, ഒത്തിരി ലൂസായിപ്പോയാൽ അതിൻ്റെ ആ ഒരു കുറുക്കം കിട്ടത്തില്ല നമുക്ക്. അതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കാതെ നല്ലതായിട്ട് തിളപ്പിച്ചെടുത്തോണ്ട് വരണം. പിന്നെ നമുക്കിനിയും ഷുഗർ വേണമെങ്കിൽ മാത്രം ഇതിനകത്ത് അല്പം ഷുഗർ ഇട്ടാതെ, മധുരമല്ല മുന്നിൽ നിൽക്കുന്നത്, അതിൻ്റെ ക്രീമിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മാത്രം ഒരു കാൽ ടീസ്പൂണ് പഞ്ചസാര മാത്രം ഇട്ടാൽ മതി പാല് തിളപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ. ഇപ്പം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് മധുരം വേണ്ട കൊണ്ടൊരു ഇച്ചിരി ഇട്ടോ, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഇച്ചിരി മധുരം കൂടുതലിട്ടോ, ഒരു അര ടീസ്പൂൺ. ഒത്തിരി ഇടണ്ട, ഒത്തിരി ഓവർ ഇട്ടാലേ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും, കപ്പൂച്ചിനോയുടെ ഫുൾ ടേസ്റ്റ് മാറിപ്പോകും, നമ്മുടെ ആ ക്രീമിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. നമ്മുടെ പാല് തിളപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഞാനിപ്പോൾ ഒരു കപ്പിനകത്ത് മാത്രമേ ഇത് കപ്പൂച്ചിന് ഉണ്ടായി കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ കപ്പിന് വേണ്ട ക്രീം എത്രയാന്ന് നമുക്ക് എടുക്കാം. നല്ല ചൂട് വേണം, പാലിന് ആറിപ്പോവല്ല, നല്ല ചൂടോടെ വേണം നമുക്ക് എടുക്കാനായിട്ട്. നമുക്ക്
ക്രീം കപ്പിലേക്ക് മാറ്റാം. നമ്മളാണ് മിക്സ് ചെയ്യുന്നത്. അത് രണ്ട് സ്പൂണിലെ താഴെ പോലെ ഒന്ന് ഇതിനകത്തോടെ ഇനി പാലൊഴിക്കാൻ പോവാണ്. പാൽ നല്ല ചൂടായിരിക്കണം. മെയിൻ കാര്യം എന്ന് പറയുന്നത് പാൽ നല്ല ചൂടായിരിക്കണം. ഇത് മോനാണ് ഒഴിക്കുന്നത്. നമ്മൾ പകുതി മിൽക്ക് ഇപ്പോൾ ഗ്ലാസ്സിനകത്ത് ഒഴിച്ചു. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇന്ന് ആദ്യത്തെ പാലും ക്രീമായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ബാക്കി മിൽക്ക് കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. രണ്ട് സ്പൂൺ ക്രീം കൂടെ നമ്മളിതിൻ്റെ മേലിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇനി ഇത് ചെറിയൊരു സ്പൂൺ വെച്ചത് ഇങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ക്രീം മുകളിൽ ഇങ്ങനെ കിടക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഞാൻ അല്പം ക്രീം ഇതിൻ്റെ മുകളിലിട്ടല്ല, ഞാൻ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തു. താഴോട്ട് ഇളക്കിയിട്ടില്ല. ഇതിൻ്റെ ക്രീം ഫുൾ ഇതിൻ്റെ മേളിൽ കിടപ്പുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ കപ്പുച്ചിനോ കോഫി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത്രയും കാര്യമുള്ളൂ. ഒരു കപ്പുച്ചിനോ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും മിൽക്കും ഉണ്ടെങ്കിൽ നമുക്കൊരു കപ്പുച്ചിന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാകും. ഇനിയുള്ള വീഡിയോ നിങ്ങൾ കാണുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് താഴെയുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക.